കൊടിയത്തൂർ ജി എം യു പി സ്കൂൾ അറബിക് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അറബിക് എക്സ്പോ ശ്രദ്ധേയമായി. അറബി ഭാഷയെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതിന്റെ 50-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട എക്സ്പോയിൽ ഷമീർ നിലമ്പൂരിന്റെ ശേഖരത്തിൽ നിന്നുള്ള 1000-ത്തോളം അപൂർവ വസ്തുക്കളാണ് പ്രദർശിപ്പിച്ചത്. കൊടിയത്തൂർ ജി എം യു പി സ്കൂൾ അറബിക് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അറബിക് എക്സ്പോയാണ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായത്. അറബി ഭാഷയെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതിന്റെ 50-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട എക്സ്പോ ഷമീർ നിലമ്പൂരിന്റെ ശേഖരത്തിൽ നിന്നുള്ള അപൂർവ വസ്തുക്കൾ കൊണ്ട് ശ്രദ്ധേയമായി. ലോകത്തിലെ ഏറ്റവും വലിയ കറൻസി, മുഗൾ ചക്രവർത്തിമാരുടെ കാലത്ത് നാണയങ്ങൾ, ഇറാഖ് നിർമ്മിതമായ 5 കിലോഗ്രാം ഭാരമുള്ള യാസീൻ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അപൂർവമായ കത്തുകൾ, സ്വർണ്ണ നാണയങ്ങൾ, 160-ഓളം രാജ്യങ്ങളിലെ കറൻസികൾ, സ്റ്റാമ്പുകൾ, പുരാതന ആയുധങ്ങൾ തുടങ്ങി 1000-ത്തോളം പുരാവസ്തുക്കൾ എക്സ്പോയുടെ ഭാഗമായി പ്രദർശിപ്പിച്ചിരുന്നു. നേരത്തെ നടന്ന ചടങ്ങിൽ അറബിക് ദിനാഘോഷവും പ്രദർശനങ്ങളുടെ ഉദ്ഘാടനവും പത്മശ്രീ അലി മണിക് ഫാൻ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് കുയിൽ റഷീദ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗം പി കെ അബൂബക്കർ, സെക്രട്ടറി ഫൈസൽ പാറക്കൽ, സീനിയർ അസിസ്റ്റന്റ് എം കെ ഷക്കീല, അധ്യാപകരായ നജീബ് ബാലുക്കൽ, ടി പി മഹബൂബ, എം അബ്ദുൽ കരീം, വളപ്പിൽ റഷീദ്, സുരേഖ, അനിൽകുമാർ, സതീഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. മുക്കം ഉപജില്ല അറബിക് കലോത്സവത്തിൽ ചാമ്പ്യൻഷിപ്പ് നേടിയ കൊടിയത്തൂർ ജി എം യു പി സ്കൂളിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, മുക്കം.